വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റേഴ്സ് അക്കാഡമി. ഇന്ന് നമ്മൾ ഫോഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ കൈറ്റ് വിക്ടേഴ്സിൻ്റെ ആക്ടിവിറ്റി ആണ് ചെയ്യുന്നത്. ക്ലാസ് 13 ഫോഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ മുഴുവൻ ഭാഗങ്ങളും അതിൻ്റെ തിയറി പോർഷനും അതുപോലെ ടെക്സ്റ്റ് ബുക്കിലെ ഫുൾ ആൻസേഴ്സ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെയുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ വീഡിയോ എല്ലാം കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതുപോലെ ക്ലാസ് 8 ഏറ്റവും പുതിയ വീഡിയോസ് കിട്ടാൻ അറിയുന്നതിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കാനും മറക്കരുത്. അപ്പോൾ ഈ പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കുള്ള വീഡിയോയിൽ നിന്ന് മുറിച്ചെടുത്ത കുറച്ച് കഷ്ണങ്ങളാണ്. അപ്പോൾ അത് നോക്കുക, എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, ദെൻ ഫ്രിക്ഷൻ ചില സമയത്ത് ബെനഫിഷ്യലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫ്രിക്ഷൻ ഈസ് നോൺ ആസ് നെസസറി ഈവിൽ, ആവശ്യമുള്ള ശത്രു എന്നാണ് ഫ്രിക്ഷനെ വിളിക്കുക. സോ ഇത് വേറൊരു ക്വസ്റ്റിനും അതിൻ്റെ ആൻസറുമാണ് പറയുന്നത്, സിറ്റുവേഷൻ വെയർ ഫ്രിക്ഷൻ ഈസ് ബെനഫിഷ്യൽ, ഫ്രിക്ഷൻ നമ്മൾ ബെനഫിഷ്യൽ യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് എന്ന്. സോ ഫസ്റ്റ് വൺ, വി ക്യാൻ സ്ട്രൈക്ക് എ മാച്ച് സ്റ്റിക്ക് ഓൺ ദ സൈഡ് ഓഫ് ദ മാച്ച് ബോക്സ്. എന്ത് പറ്റും, കത്തിക്കാം അല്ലേ? തീപ്പെട്ടിക്കൊള്ളി വരച്ച് കത്തിക്കണമെങ്കിൽ ഫ്രിക്ഷൻ വേണ്ടേ? ഫ്രിക്ഷൻ ഇല്ലാണ്ട് തീപ്പെട്ടിക്കൊള്ളി കത്തുമോ? ഇല്ല. നമ്മൾ പറയാറ് നനഞ്ഞിരിക്കുമ്പോഴത്തേക്കും കത്തിക്കാൻ പറ്റില്ല, നനഞ്ഞിരിക്കുമ്പോൾ എന്ത് പറ്റും, ഫ്രിക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഒരു എക്സാമ്പിൾ. രണ്ടാമത്തെ എബിലിറ്റി ടു ഹോൾഡ് ഒബ്ജക്റ്റ്, നമുക്ക് സാധനങ്ങൾ പിടിക്കണമെങ്കിൽ ഫ്രിക്ഷൻ വേണം. കയ്യിൽ എണ്ണ പുരട്ടിയിട്ടൊന്ന് പിടിക്കാൻ നോക്കിക്കേ, രക്ഷയില്ല അല്ലേ? ഞങ്ങളുടെ അവിടെ വീടിനടുത്ത് പണ്ടൊരു കള്ളൻ ഉണ്ടായിരുന്നു. ആ പുള്ളി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, മേല് മുഴുവൻ എണ്ണ പുരട്ടിയിട്ട് അങ്ങ് വരും രാത്രി കക്കാനായിട്ട്. ഫുൾ എണ്ണ, ഉടുപ്പൊന്നും ഇടൂല, മൊത്തം എണ്ണ പുരട്ടിയിട്ട് അങ്ങ് വരും. ആൾക്കാർ പലരും പിടിക്കാൻ നോക്കും, പക്ഷെ പിടിക്കാൻ കൈ കിട്ടുമോ? കിട്ടൂല, എണ്ണയല്ലേ വഴുതി വഴുതി പോവും. അപ്പോൾ ഫ്രിക്ഷൻ എണ്ണ ഉണ്ടെങ്കിൽ ഫ്രിക്ഷൻ കുറയും, അതായൊക്കെ അറിയാം അല്ലേ? അപ്പോൾ എബിലിറ്റി ടു ഹോൾഡ് ദ ഒബ്ജക്റ്റ് ആണ് എന്ത് ഫ്രിക്ഷൻ ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം. ദെൻ വാക്കിംഗ്, നമുക്ക് നടക്കണമെങ്കിൽ ഫ്രിക്ഷൻ വേണം. ആലോചിച്ച് നോക്കിയാൽ, ചെരുപ്പിന് നല്ല ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? വീടാനേ നേരം ഉണ്ടാവുള്ളൂ, തെന്നി പോകും നമ്മൾ. അപ്പോൾ നമുക്ക് നടക്കണമെങ്കിൽ എന്ത് വേണം? ഫ്രിക്ഷൻ വേണം, അത് ബെനഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ബ്രേക്ക് ഓഫ് ദ വെഹിക്കിൾ അല്ലേ, ബ്രേക്ക് പെഡൽ കണ്ടിട്ടില്ലേ? സൈക്കിളിൽ നമ്മൾ നിൽക്കുമ്പോൾ ബ്രേക്ക് പെഡൽ പോയിട്ട് വീലിൽ ജാമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. സോ വെഹിക്കിളിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളാണ്. ദെൻ റൈറ്റിംഗ് ഓൺ എ പേപ്പർ ഓൺ ബോർഡ്, ഈ രണ്ട് കാര്യങ്ങളും ടെക്സ്റ്റിൽ ഇല്ലാത്തതാണ്. അപ്പോൾ നോട്ട് ചെയ്യുക, എന്ത് സിറ്റുവേഷൻ വെയർ ഫ്രിക്ഷൻ ഈസ് ബെനഫിഷ്യൽ, എന്തൊക്കെയാണ്? സ്ട്രൈക്കിംഗ് എ മാച്ച് സ്റ്റിക്സ്, എബിലിറ്റി ടു ഹോൾഡ് ഒബ്ജക്റ്റ്, വാക്കിംഗ്, ബ്രേക്ക്, പിന്നെ റൈറ്റിംഗ് ഓൺ എ പേപ്പർ ആൻഡ് ബോർഡ്. ഫ്രിക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുമോ? ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോകും കൈ അല്ലേ? നമുക്ക് നല്ല ഭംഗിയായിട്ട് എഴുതണമെങ്കിൽ കുറച്ച് ഫ്രിക്ഷൻ ഉള്ള വേണം. നമ്മൾ പറയാം 0.5 ഗ്രിപ്പ് ഉള്ള പേന, ഗ്രിപ്പ്, സെല്ലോ ഗ്രിപ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും, ടെക്നോ ടിപ്പ്, ഗ്രിപ്പുള്ള പേനകളാണ് ഇപ്പോൾ യൂസ് ചെയ്യുക. എന്തിനാ വേണ്ടി? ആ പിടിച്ചെഴുതാൻ വേണ്ടിയിട്ടാണ്, എന്ന് വെച്ചാൽ ഫ്രിക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ 5 കാര്യങ്ങളാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. എന്താണ് ക്വസ്റ്റ്യൻ? സിറ്റുവേഷൻ വെയർ ഫ്രിക്ഷൻ ഈസ് ബെനഫിഷ്യൽ. ദെൻ അടുത്ത പോർഷനാണ് സിറ്റുവേഷൻ വെയർ ഫ്രിക്ഷൻ ഈസ് നോൺ ബെനഫിഷ്യൽ, ഫ്രിക്ഷൻ നമുക്ക് ഉപകാരമില്ലാത്ത നോൺ ബെനഫിഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? അപ്പോൾ ഒന്നാമത്തേത് വിയർ ആൻഡ് ടിയർ ഓഫ് ദ മെഷീൻ അല്ലേ. മെഷീനിൽ വിയറുണ്ട്, കുറേ കഴിയുമ്പോൾ വർക്ക് ചെയ്ത് നമ്മൾ പറയും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തേഞ്ഞു പോയി എന്ന് പറയും. ഈ വിയർ ആൻഡ് ടിയർ എന്ന് പറഞ്ഞാൽ തേഞ്ഞു പോയി എന്നാണ്. സോ അത് എക്സാമ്പിളാണ് എന്ത് നോൺ ബെനഫിഷ്യലിന്. അപ്പോൾ പാർട്സ് മാറ്റേണ്ടി വരും മെഷീൻ്റെ. ദെൻ വിയറിംഗ് ഓഫ് ദ ടയേഴ്സ്, കുറേ നാൾ കഴിയുമ്പോൾ ടയറൊക്കെ തേഞ്ഞ് നൂലൊക്കെ കാണുന്ന വിധത്തിൽ പുറത്തോട്ട് വരും. ടയർ തേഞ്ഞു പോകണ എന്താണ്? എക്സാമ്പിൾ ഓഫ് നോൺ ബെനഫിഷ്യൽ ഫ്രിക്ഷനാണ്. ദെൻ ഹീറ്റിംഗ് ഓഫ് ദ മെഷീൻ പാർട്സ്, ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് മെഷീൻ പാർട്സ് എന്താവും? ഹീറ്റാവും, ചൂടാവും അല്ലേ? നമ്മൾ കാറിനൊക്കെ എഞ്ചിൻ ഓയിൽ ഒഴിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ചൂടാവും. അതെന്താണ്? എക്സാമ്പിൾ ഫോർ നോൺ ബെനഫിഷ്യലാണ് ഫ്രിക്ഷൻ. ദെൻ നോയിസ് ഇൻ മെഷീൻ പാർട്സ്, അത് നമുക്കറിയാം, പറപ്പറ 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 എന്ന് ട്ര 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 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇഷ്ടമല്ലാത്ത കുറേ ഒച്ചകളുണ്ട്, അതൊക്കെ ഇവിടുന്ന് വരും, മെഷീൻ്റെ അവിടുന്ന് ഇവിടുന്നൊക്കെ വരും. സി എ ഡി മുസയിൽ ക്യാപ്റ്റൻ രാജു പറയുന്നില്ല, ഈ വണ്ടിയുടെ ഹോൺ ഒഴിച്ച് എല്ലായിടത്തു നിന്നും ഒച്ച കെട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ വണ്ടി നിർത്തിയത്. ഹോൺ ഒഴിച്ച് എല്ലാത്തിൽ നിന്നും ഒച്ച കെട്ട് തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഫ്രിക്ഷൻ കാരണം എന്തായി? മൊത്തം ബഹളായി. അപ്പോൾ അതാണ് എന്ത് നോൺ ബെനഫിഷ്യലിൻ്റെ. ഇത് ടെക്സ്റ്റിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്, നോട്ട് ചെയ്യുക. എന്താണ് ക്വസ്റ്റ്യൻ? ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻ വെയർ ഫ്രിക്ഷൻ ഈസ് നോൺ ബെനഫിഷ്യൽ. എവിടെയൊക്കെ? വിയർ ആൻഡ് ടിയർ ഓഫ് ദ മെഷീൻ, വിയറിംഗ് ഓഫ് ദ ടയേഴ്സ്, ഹീറ്റിംഗ് ഓഫ് ദ മെഷീൻ പാർട്സ്, നോയിസ് ഇൻ ദ മെഷീൻ പാർട്സ്, ലാസ്റ്റ് വൺ, സെക്കൻഡ് ലാസ്റ്റ് വൺ, ഫ്യൂവൽ ലോസ്. എന്തായാലും കുറേ ഫ്യൂവൽ നഷ്ടം വരും. പിന്നെ സ്ലോ ഡൗൺ ഓഫ് ദ മോഷൻ, നമുക്കൊന്ന് ആഞ്ഞ് ഓടണമെന്ന് വിചാരിക്കുക, സ്പീഡിൽ ഓടുക, കാറ്റിനെതിരെ ഓടുന്നെങ്കിലോ? പറ്റുമോ? ഇല്ല. കാറ്റുമായിട്ടുള്ള ഫ്രിക്ഷൻ കൊണ്ട് നമ്മുടെ സ്പീഡ് കുറയും. അപ്പോൾ നമ്മുടെ മോഷൻ്റെ സ്പീഡ് കുറയ്ക്കാൻ ആർക്ക് പറ്റും? ഫ്രിക്ഷന് പറ്റും. അതും ഇതിൻ്റെ എക്സാമ്പിളാണ്. ഇമ്പോർട്ടൻ്റ് ആണ് റോളിംഗ് ഫ്രിക്ഷൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെ, എന്താണ് ക്വസ്റ്റ്യൻ? ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻ വെയർ ദർ ഈസ് എ റിഡക്ഷൻ ഓഫ് ഫ്രിക്ഷൻ
ആസ് എ റിസൾട്ട് ഓഫ് റോളിംഗ്. റോളിംഗ് കൊണ്ട് ഫ്രിക്ഷൻ റിഡ്യൂസ് ആയ സിറ്റുവേഷൻസ് പറയുക, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് ആൻസർ? ഒന്ന്, വീല്, കാറിൻ്റെയും ബൈക്കിൻ്റെയും സ്കേറ്റിംഗ് ഷൂവിൻ്റെയും വീൽ ബാറോടെയൊക്കെ വീല് എന്തിനാണ്? ഫ്രിക്ഷൻ കുറയ്ക്കാനാണ്. കാറ്, ബൈക്ക്, സ്കേറ്റിംഗ് ഷൂ, വീല്, ഇവിടെ ഒരാൾ ഒരു വീൽ ബാരം ഉരുട്ടിക്കൊണ്ട് പോകുന്ന കണ്ടില്ലേ, ചക്രമുള്ളതുകൊണ്ടാണ് എളുപ്പം, അല്ലെങ്കിൽ വരച്ചുകൊണ്ട് പോകാൻ നല്ല പാടാണ്. അതുപോലെ കാറിൻ്റെയും ബൈക്കിൻ്റെ ഒക്കെ വീലുകളൊക്കെ എന്തിനാണ്? ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ വീൽസ് ആണ് ഒരു എക്സാമ്പിൾ. രണ്ടാമത്തേത് ബോൾ ബെയറിംഗ് ആണ്. ഇത് ചിലർ കണ്ടിട്ടുണ്ടോ, എവിടെയാണ് കാണുന്നതെന്ന് അറിയാം? നമ്മുടെ സൈക്കിളിൻ്റെയൊക്കെ ചെയിൻ കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു സ്ഥലമുണ്ട് സൈക്കിളിലൊക്കെ, അതുപോലെ എഞ്ചിനൊക്കെ ഉള്ളിൽ, അത് കാണാൻ പറ്റില്ല. സൈക്കിളിലെ ചെയിൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിനാണ് നമ്മൾ ബോൾ ബെയറിംഗ് എന്ന് പറയുക. രണ്ട് കറങ്ങുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന വീൽസിൻ്റെ ഉള്ളിലായിരിക്കും ബോൾ ബെയറിംഗ് ഉണ്ടാവുക. സോ ബോൾ ബെയറിംഗ്സ് ആർ യൂസ് ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഇന്നർ ആൻഡ് ഔട്ടർ സിലിണ്ടേഴ്സ്. കാറിനും ബൈക്കിനും ലോറിക്കും ജീപ്പിനും എല്ലാത്തിനും ഉണ്ട് ഈ ബോൾ ബെയറിംഗ്. എന്താ എന്തിനാ യൂസ് ചെയ്യുക, എവിടെ യൂസ് ചെയ്യുന്നത്? എക്സാമ്പിൾ എന്താ, ക്വസ്റ്റ്യൻ എന്താണെന്ന് ഓർത്ത് നോക്കിക്കേ. റോളിംഗ് ഫ്രിക്ഷൻ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. ഒന്ന്, വീൽ; രണ്ട്, ബോൾ ബെയറിംഗ്. ഇനി മൂന്നാമത്തേത്, വി ആർ ഫിക്സിങ് വീൽസ് ഇൻ ദ ഫർണിച്ചർ. അല്ലേ, കറങ്ങുന്ന കസേര ഇരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്താ കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാൻ ഉരസിക്കൊണ്ട് പോവാം. അപ്പം നമ്മൾ ഫർണിച്ചേഴ്സിൽ നമ്മൾ ഈ റോളിംഗ് വീൽസ് ഫിക്സ് ചെയ്യാറുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ കാരണം ഹോസ്പിറ്റലിലാണ് അല്ലേ, സ്ട്രെച്ചേഴ്സിൽ, ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന ചില കട്ടലുകൾ, അതിനൊക്കെ നമ്മൾ ഫർണിച്ചേഴ്സിനൊക്കെ റോളിംഗ് ഉണങ്ങി സംഭവം നമുക്ക് എളുപ്പമാണ്. അപ്പോൾ നമ്മൾ നിർത്തി വെക്കുമ്പോൾ ലോക്ക് ചെയ്യും അല്ലേ. അപ്പോൾ ഫിക്സിങ് ഓഫ് വീൽസ് ഇൻ ദ ഫർണിച്ചർ എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ എക്സാമ്പിൾ. ഇത് ടെക്സ്റ്റിലുള്ളതല്ല, അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻ വെയർ റിഡക്ഷൻ ഓഫ് ഫ്രിക്ഷൻ ആസ് എ റിസൾട്ട് ഓഫ് റോളിംഗ്. എവിടെയൊക്കെ? വീല്, ബോൾ ബെയറിംഗ്, ഫിക്സിങ് വീൽസ് ഇൻ ദ ഫർണിച്ചർ. അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. സ്ലൈഡ് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാനായിട്ട് മറന്നു പോരുത്. ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ലൂബ്രിക്കൻസ്. കോക്കനട്ട് ഓയിൽ ലൂബ്രിക്കൻ്റാണ്, എഞ്ചിൻ ഓയിൽ ലൂബ്രിക്കൻ്റാണ്, ഗ്രീസ്, നമ്മൾ വണ്ടിക്കൊക്കെ അടിക്കുന്ന സാധനമാണ് ഗ്രീസ്, അതൊരു ലൂബ്രിക്കൻ്റാണ്. അതുപോലെ ഒരു സോളിഡ് ആയിട്ടുള്ളൊരു ലൂബ്രിക്കൻ്റാണ് ഗ്രാഫൈറ്റ്. വലിയ മറന്നു പോകുന്ന കാര്യമാണ്, ഗ്രാഫൈറ്റ് ഒരു ലൂബ്രിക്കൻ്റാണ്. നമ്മൾ വാച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന ലൂബ്രിക്കൻ്റാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, ഞങ്ങൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.